പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള സിലബസിൽ ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾക്കെങ്ങനെ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് PDF ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് സെറ്റ് ചെയ്തും വയ്ക്കുക. നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ക്രോം ബ്രൗസറിൽ സമഗ്ര എന്ന് ടൈപ്പ് ചെയ്യുക. സമഗ്ര എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ ഡിസ്പ്ലേ ആവുന്നത് കാണാം. അതിൽ ഏറ്റവും ആദ്യത്തെ സമഗ്ര എന്ന് പറയുന്നവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു ആ വിൻഡോ ഇങ്ങനെ ലോഡാവുന്നതായിട്ട് കാണാം. ഇങ്ങനെ അവധിക്കാല സന്തോഷങ്ങൾ എന്നിങ്ങനെയുള്ള ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾക്കിവിടെ കാണുവാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ഇങ്ങനെ താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് നമുക്കിവിടെ കാണാം. ഈ റിസോഴ്സ് ഫോർ കിഡ്സ്, അതുപോലെ തന്നെ ജനറൽ റിസോഴ്സസ്, ഇത്തരത്തിൽ ഒരുപാട് റിസോഴ്സുകൾ ഇവിടെ ലഭ്യമാണ്. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ ടെക്സ്റ്റ് ബുക്ക് എങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത്. ഏറ്റവും അവസാനമായിട്ട് ഇവിടെ നിങ്ങൾ കാണാം ടെക്സ്റ്റ് ബുക്ക് എന്ന് കാണാം. അവിടെ വ്യൂ എന്ന് പറയുന്ന അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വിൻഡോ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ആദ്യത്തെ സെലക്ട് മീഡിയം, നമ്മൾ മലയാളം മീഡിയമാണോ അതല്ലെങ്കിൽ നമുക്ക് വേണ്ടത് ഇംഗ്ലീഷ് മീഡിയമാണോ, തമിഴാണോ, കന്നഡയാണോ, ഈ നാല് മീഡിയത്തിലെയും ടെക്സ്റ്റ് ബുക്കുകൾ നമുക്ക് ഇവിടെ നിന്ന് ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് ആ മീഡിയം ഒന്ന് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ക്ലാസ്സാണ്. ഏത് ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കാണ് ടെക്സ്റ്റ് ബുക്ക് വേണ്ടത് അതൊന്ന് അവിടെ നിന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇംഗ്ലീഷ് മീഡിയം സെലക്ട് ചെയ്യുന്നു. ക്ലാസ് ഇവിടെ ഞാനൊന്ന് ഈ പറയുന്ന രീതിയിൽ 12 ക്ലാസ് സെലക്ട് ചെയ്യുന്നു. ഇനി അവിടെ നമുക്ക് അടുത്തതായിട്ട് സെലക്ട് സബ്ജക്റ്റ്, ഏത് സബ്ജക്റ്റാണ് നിങ്ങൾക്ക് വേണ്ടത് ആ സബ്ജക്റ്റ് ഇവിടുന്ന് സെലക്ട് ചെയ്യും. ഞാനിവിടെ അക്കൗണ്ടൻസി എന്ന് പറയുന്ന സബ്ജക്റ്റ് സെലക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് താഴെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്നതായിട്ട് കാണാം. എത്ര ആ ഒരു ബുക്കിന് എത്ര പാർട്ടാണുള്ളത് ആ പാർട്ട് എല്ലാ പാർട്ടുകളും ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്നതായിട്ട് കാണാം. ഇവിടെ നിങ്ങൾക്ക് ആ ഒരു പച്ച ബട്ടൺ ഇവിടെ കാണാം, ഡൗൺലോഡ് ചിഹ്നം കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് ബുക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു വിൻഡോ ചോദിക്കും, ഡൗൺലോഡ് ചെയ്യണമെന്ന് ചോദിക്കും. അങ്ങനെ ഡൗൺലോഡ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡൗൺലോഡ് നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യുന്നതായിട്ട് കാണാം. ഓക്കെ, ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഇത്തരത്തിൽ ഓപ്പൺ ആക്കുവാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് PDF ഫോർമാറ്റിലാണ് ഇത് ലഭിക്കുന്നത്. നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ആ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഇവിടെ നമ്മൾക്ക് മറ്റൊരു ക്ലാസ് വേണമെങ്കിൽ ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ മലയാളം മീഡിയം ഒന്ന് സെലക്ട് ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് ഒരു 5 ക്ലാസ് സെലക്ട് ചെയ്യുന്നു. സബ്ജക്റ്റ് നമ്മൾക്ക് അതിലാവശ്യമുള്ള ഒരു ബേസിക് സയൻസ് ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ അടിസ്ഥാന തത്വം എന്ന് പറഞ്ഞിട്ട് അടിസ്ഥാന ശാസ്ത്രം എന്ന് പറഞ്ഞിട്ട് ബുക്കുകൾ രണ്ട് പാർട്ടാണുള്ളത്. രണ്ട് പാർട്ടുകളും ഡിസ്പ്ലേ ചെയ്യുന്നതായിട്ട് കാണാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾ അവരുടെ ആവശ്യങ്ങൾക്ക് ആ ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിക്കുവാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് ഡിസ്പ്ലേ ആവുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ആ ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ ഏത് മീഡിയം ആണെങ്കിലും, കന്നഡയാണെങ്കിലും, തമിഴാണെങ്കിലും, മലയാളമാണെങ്കിലും, ഇംഗ്ലീഷ് ആണെങ്കിലും, അവരുടെ ടെക്സ്റ്റ് ബുക്കുകൾ അവർക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇത് PDF ഫോർമാറ്റിലാണ് ഈ ടെക്സ്റ്റ് ബുക്കുകൾ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ ചില ടെക്സ്റ്റ് ബുക്കുകൾ അവർക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് ഇത്തരത്തിൽ ഓൺലൈനായിട്ട് ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്ത് അവരുടെ കണ്ടൻറ്റൊക്കെ അവർക്ക് വായിക്കുവാനും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുവാനും ഇത് വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അതുവരെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള വീഡിയോകൾ വേഗത്തിൽ ലഭിക്കുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് സെറ്റ് ചെയ്തും വയ്ക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.